ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവ് റെഡിയേക്ക് അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിലീസ് ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ് എക്സ്ട്രാ ഓർഡിനറി മാൻ എന്നാണ് മൂവിയുടെ പേര് അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് എന്താ റിവ്യൂ ചെയ്യണം തോന്നി കാരണം അത് ഭയങ്കരമായൊരു എക്സ്ട്രാ ഒരു ബോംബെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരു അവസ്ഥ തന്നെയായിരുന്നു കാരണം എക്സ്ട്രാ ആയിട്ടുള്ളൊരു ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ഡബിളായിട്ട് ടോർച്ചറിങ് തന്നെയെന്ന് പറയുന്ന മൂവി തന്നെയാണ് ഇത് കാശ് നോക്കി കഴിഞ്ഞാൽ നിതിന് ആയിപ്പോലെ ശ്രീല തുടങ്ങിയ പ്രധാനമായും കാശിങ്ങായി വന്നിട്ടുണ്ട് ബാക്കി ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ സുതേവ രൊക്കെ ചിത്രത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദുരന്തമായിട്ടുള്ള ഒരു മൂവി തന്നെയാണ് കാരണം തുടക്കം മുതൽ ഒടുക്കം വരെയും എവിടെയും ആരെയും പിടിച്ചിരുത്തുന്ന ഒരു രംഗങ്ങൾ പോലും ഇല്ലാത്ത ഒരു തരം എന്താ പറയുക വേസ്റ്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥ തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടായിരുന്നു ഇതിന് സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ നായകനെ കുറിച്ചിട്ട് ബിൽഡപ്പ് തന്നെയാണ് പറയുന്നത് എന്താണ് ചുവപ്പ് പോകുമ്പോൾ രാജു എന്നാണ് എന്തൊക്കെയാണ് പേര് പറഞ്ഞിട്ട് നായകനെ എൻട്രോയിൽ ലോറി വരുന്ന ഒരു ഭാഗമായി കാണിക്കുന്നു ഒരുപാട് പോലീസുകാരും പിന്നാലെ നടക്കുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഒരു വില്ലൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നു പിന്നെ നായകൻ സ്റ്റോറി പറയുന്നു ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ഈ എൻ്റെ ഒരു ആക്ഷൻ സീൻസ് ആയിരുന്നു ഈ കാണിച്ചെന്ന് പറയുന്നു നായക എന്ന് വെച്ചാൽ ഒരു സിനിമ നടനാവണമെന്ന് ആവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പല കാരണം കൊണ്ടും അദ്ദേഹത്തിന് കഴിവില്ല അല്ലെങ്കിൽ എന്താ പറയുക അദ്ദേഹത്തിന് പറ്റൊരു ബോഡിയില്ലായും പണവും കാര്യങ്ങളും കൊണ്ട് ഒഴിവാക്കി വിടുന്നു അങ്ങനെ നമ്മുടെ നായയെ കാണുന്നു നായയുടെ കമ്പനിയിൽ ജോലി കൊടുക്കുന്നു വലിയ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോഴേക്കും വീണ്ടും ഒരു സുഹൃത്ത് വരുന്നു വീണ്ടും സിനിമയിലേക്ക് എത്തുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്തായാലും നേരോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വില്ലനായിട്ടുള്ള കഥാപാത്രം ആയിട്ട് സങ്കല്പിക്കുന്നു അങ്ങനെ ആ നാട്ടിലോടെ എത്തുന്നവിടെ പ്രശ്നങ്ങളൊക്കെ കയറി ഇടപെടുന്നു പിന്നീട് വന്ന് പോലീസുകാർ ഒത്താശ വേറൊരു പോലീസുകാരെ അല്ലാതെ പോലീസേനായി മാറുന്നു പോലീസിനെ സഹായിക്കാൻ നിൽക്കുന്നു പിന്നെ അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് എന്തൊക്കെയാണ് കോമാളിത്തരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ഫിലിമാണ് എവിടെയും പിടിച്ചിരുത്താത്ത ഒരു തരത്തിൽ പോലും ഇൻട്രസ്റ്റിങ് ആവാത്ത ഒരു വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞ പോലുള്ള അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഈ പേര് അറിഞ്ഞിട്ടുള്ള പേരാണ് എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ട്രോച്ചർ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഡബിൾക്ക് ഡബിളാണ് ഇതിൻ്റെ ഓരോ സീൻസും എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഓരോ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കാരണം എവിടെയും എടുത്ത് പറയാൻ സാധിക്കുന്നില്ല ഇതിൽ മികച്ച പ്രകടനം നോക്കി കഴിഞ്ഞാൽ ആരെയും മികച്ചതായിട്ടും പ്രകടനമില്ല കാരണം പണ്ട് കാലത്ത് നമ്മുടെ വില്ലൻ വേഷം ചെയ്ത ഒരു വ്യക്തിക്ക് വേറെ കോമാളിത്തരം അല്ലെങ്കിൽ ഒരു കോമാടി ഒരു കോമാളി പീസാക്കി വച്ച് അവസ്ഥ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ നമ്മുടെ കസബിൽ വില്ലനായിട്ടുള്ള ആ വ്യക്തി കുടത്തിൽ കാണിക്കുന്ന തുടക്കത്തിലൊക്കെ ഭയങ്കര അറുബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടും തന്നെ ഇല്ലാത്ത ആക്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഒന്നും എടുത്ത് പറയേണ്ട ഒരു സാധനം നല്ലൊരു ബീജിയോ അല്ല പാട്ടോ പോലും ഇല്ലാത്ത അറുബോറൻ അല്ലെങ്കിൽ എക്സ്ട്രാ ടോർച്ചറിങ് വേസ്റ്റ് ഫിലിമാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും ഇത് കണ്ടിട്ടുള്ള അവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ടി വീട്ടിലൊക്കെ പോയി കണ്ട ഒരവസ്ഥ എന്തായാലും അവരെ തോടണമെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ഏകദേശം രണ്ടര മണിക്കൂർ നടത്തി ചിത്രം ഉണ്ടെങ്കിൽ പോലും ഒരു ദുരന്തം ബോംബ് ബ്ലാസ്റ്റർ എനിക്ക് തോന്നിയതും അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളുടെ എങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്